വിശ്വാസിയായ വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, ആരാധനക്രമ മത്സരത്തിലെ നമ്മൾ കൈത്താക്കാലത്താണ് ജീവിക്കുന്നത്. റൂഹ നിറഞ്ഞ സ്ത്രീഹന്മാര് സുവിശേഷം പ്രസംഗിക്കുകയും ആ സുവിശേഷം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന കാര്യമാണ് കൈത്താക്കാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുന്നത്. ഇന്ന് നമ്മൾ കൈത്താക്കാലത്ത് ആറാമത്തെ ഞായറാഴ്ചയിലാണ്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം ലുക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 11 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ്. ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നു. ഈശോയുടെ പല ജെറുസലേം യാത്രകളെക്കുറിച്ച് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. അതിൽ ഒരു യാത്രയിലാണ് ഈശോ സമരിയായിക്കും ഗലീലിക്കും മധ്യേ കൂടി കടന്നു പോകുമ്പോൾ 10 കുഷ്ഠരോഗികള് അകലെ നിന്നുകൊണ്ട് ഈശോയെ, ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിക്കുന്നത്. കുഷ്ഠരോഗികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ലേവ്യരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലേവ്യരുടെ പുസ്തകം 13-ാം അധ്യായം 45-ഉം 46-ഉം വചനങ്ങൾ ഇപ്രകാരമാണ്: കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽച്ചുണ്ട് തുണികൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. എത്രയോ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഈ കുഷ്ഠരോഗികൾ കഴിഞ്ഞിരുന്നതെന്ന് ഈ നിയമം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ലേവ്യരുടെ പുസ്തകത്തിലെ നിയമമാണ്, മോശ വഴി നൽകപ്പെട്ട നിയമമാണ്. അതുപോലെ തന്നെ ഈശോ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈശോയെ, ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് ഈ കുഷ്ഠരോഗികൾ വിളിക്കുകയാണ്. ഗുരുവിന് രണ്ട് ഗ്രീക്ക് വാക്കുകൾ ഉണ്ടെന്ന് നമുക്ക് അറിയാം. അല്ലെങ്കിൽ ഗുരുവിന് രണ്ട് ഗ്രീക്ക് വാക്കുകളുണ്ട്. ഒന്ന് ദിദാസ്കലോസ് എന്നും മറ്റൊന്ന് എപ്പിസ്റ്റാറ്റസ് എന്നുമാണ്. എപ്പിസ്റ്റാറ്റസ് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികാരമുള്ള ഒരു ഗുരു എന്നാണ്. അതായത് ഈ ഗുരു, ഈശോയെ ഗുരു എന്ന് ഇവർ വിളിക്കുമ്പോൾ സാധാരണഗതിയില് ശിഷ്യന്മാരാണ് ഈ എപ്പിസ്റ്റാറ്റസ് എന്ന നാമം ഉപയോഗിച്ചുകൊണ്ട് ഈശോയെ വിളിച്ചിരുന്നത്. അപ്പോഴ് പരിശുദ്ധാത്മാവ് ഇവർക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രേരണ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. പിതാവിന്റെ വലിയൊരു ആകർഷണം ഇവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവര് സാധാരണ ഗതിയിലുള്ള അധികാരമില്ലാത്ത ഗുരു എന്നുള്ള ദിദാസ്കലോസ് എന്ന പദത്തിന് പകരമായിട്ട് അധികാരമുള്ള ഒരു ഗുരുവാണ് ഈശോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെ ഗുരു, എപ്പിസ്റ്റാറ്റസ് എന്ന് വിളിക്കുന്നത്. ഈ കാര്യം നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഇങ്ങനെ അധികാരമുള്ള ഗുരുവാണ് ഈശോ. അതുകൊണ്ട് തന്നെ അധികാരം പ്രകടമാക്കിക്കൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ, നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഈശോയുടെ ആ ഒരു വാക്കുകൊണ്ട് ഈ 10 കുഷ്ഠരോഗികളും സുഖമാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇവർ സുഖമാക്കപ്പെടും എന്ന് ഈശോയ്ക്ക് ഉറപ്പുണ്ട്. ഈശോ ദൈവമാണ്. ആ വാക്ക് തന്നെ ഈശോയുടെ പ്രവൃത്തിയാണ്. ഈശോയുടെ വാക്കും ഈശോയുടെ പ്രവൃത്തിയും തമ്മിൽ നമുക്ക് വേർതിരിക്കാനായിട്ട് സാധിക്കില്ല. നീ ശുദ്ധനാക്കപ്പെടട്ടെ, ഇല്ലെങ്കിൽ നിന്നെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് യാഥാർത്ഥ്യമായി എന്നാണ്. അങ്ങനെ ഇവര് പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് പോകുമ്പോഴേ അവര് ശുദ്ധരാക്കപ്പെടുന്നു. ലേവ്യരുടെ പുസ്തകത്തിലെ 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ പ്രകാരമാണ്: കർത്താവ് മോശയോട് അരുളി ചെയ്തു, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമം ഇതാണ്. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്തുപോയി അവനെ പരിശോധിക്കണം. അപ്പോഴിങ്ങനെയും
പത്ത് കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു. അതിൽ 9 പേര് യഹൂദരാണ്, ഒരാൾ മാത്രമേ വിജാതീയനുള്ളൂ. ഈ വിജാതീയൻ താൻ ശുദ്ധനാക്കപ്പെട്ടു എന്ന് കാണുമ്പോൾ ഉടനെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി താൻ രോഗമുക്തനായി എന്ന് കണ്ട് വലിയ സ്വരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വന്നു. അവൻ ഈശോയുടെ കാൽക്കൽ കമിഴ്ന്നു വീണ് നന്ദി പറഞ്ഞു. അവനൊരു സമരിയക്കാരനായിരുന്നു. ഈശോ ചോദിച്ചു, 10 പേരല്ലേ ശുദ്ധരാക്കപ്പെട്ടത്? ബാക്കി 9 പേരെവിടെ? തിരിച്ചു വന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ വിജാതീയനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ലല്ലോ. ദൈവത്തിൻ്റെ വെളിപാട് ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ, ആ സന്നിഹിതരാകുന്ന ജനമെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 2:20 ഇപ്രകാരമാണ്: തങ്ങളോട് പറയപ്പെട്ടതുപോലെ കേൾക്കുകയും കാണുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് ആട്ടിടയന്മാർ തിരികെ പോയി. അപ്പോൾ ഈശോയുടെ വെളിപാടിൻ്റെ സമയത്ത് ആട്ടിടയന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട്, ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ലൂക്കായുടെ സുവിശേഷം 5:25 ഇപ്രകാരമാണ്: ഉടനെ എല്ലാവരും കാണുക തളർവാദ രോഗി എഴുന്നേറ്റ് കിടക്കുകയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ സ്തുതിപ്പ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അവരെല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ സ്തുതിച്ചു. സുവിശേഷം 5:26 അവരെല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ സ്തുതിച്ചു. ഭയം നിറഞ്ഞ് അവർ തമ്മിൽ പറഞ്ഞു, ഇന്ന് നാം അത്ഭുത സംഭവങ്ങൾ കണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോൾ, ദൈവത്തിൻ്റെ വെളിപാടുണ്ടാകുമ്പോൾ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോൾ ജനത്തിന് ഭയമുണ്ടാവുകയും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 7:16 പ്രകാരമാണ്: നായിമിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ആവിർഭവിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 13:12-13 ഇപ്രകാരമാണ്: കൂനിയായ സ്ത്രീയെ ശാപത്തിൽ ഈശോ സുഖപ്പെടുത്തുന്നു. ഈശോ അവളെ കണ്ടപ്പോൾ അടുക്കൽ വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് അവളുടെ മേൽ കൈകൾ വെച്ചു, ഉടൻ അവൾ നിവരുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. തങ്ങളുടെ പുസ്തകത്തിലെ 3:28 പ്രകാരമാണ്: തളർവാദ രോഗിയുടെ, പത്രോസും യോഹന്നാനും കൂടി ദേവാലയത്തിലേക്ക് പോകുമ്പോഴേ തളർവാദ രോഗിയോട്, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ള ഇത് നീ സ്വീകരിക്കുക, നസറായനായ ഈശോയുടെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ കൈപിടിച്ച് ഉയർത്തുമ്പോഴേ തളർവാദ രോഗിയുടെ പാദങ്ങൾ കണങ്കാലുകൾ ശക്തി പ്രാപിച്ചു. അയാൾ ചാടി എണീറ്റ് നടന്നു. തുള്ളിച്ചാടി നടന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അയാൾ അവരോടൊത്ത് ദേവാലയത്തിൽ പ്രവേശിച്ചു. ആ മനുഷ്യൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും എല്ലാവരും കണ്ടു. തങ്ങളുടെ പുസ്തകം 4:21 ഈ തളർവാദ രോഗിയുടെ ഈ സൗഖ്യം കണ്ട് എല്ലാ മനുഷ്യരും ദൈവത്തെ സ്തുതിച്ചിരുന്നു. ലൂക്കായുടെ സുവിശേഷം 12:43 ഇപ്രകാരമാണ്: ജെറിക്കോയിലെ കുരുടൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈശോയെ അനുഗമിച്ചു. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ സൗഖ്യം ലഭിക്കുന്ന ആള് സ്തുതിക്കുന്നു, ഈ ഇത് കാണുന്ന ആളുകളും സ്തുതിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 19:37 ഈശോ ഒലിവുമലയിലൂടെ ഇറക്കത്തിന് സമീപം എത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട സകല അത്ഭുതങ്ങളെക്കുറിച്ചും ഉച്ചസ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. നമ്മൾ കാണുന്നത് ഈശോയുടെ ജെറുസലേം പ്രവേശനമാണ്. ഹോശാന ഗീതികളിൽ ഉയർത്തിക്കൊണ്ട് അവർ കണ്ട സകല അത്ഭുതങ്ങളെക്കുറിച്ചും ഉച്ചസ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. ഇത് കണ്ടപ്പോഴും പരിശേര്
ഗുരു ഇവരെ ഇവരെ ശാസിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടി, ശിഷ്യർ നിശബ്ദരായാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശിഷ്യന്മാരെ തങ്ങൾ കണ്ട കാര്യങ്ങളെക്കുറിച്ച് സ്തുതിക്കുന്നില്ല എങ്കിൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കൊരിന്ത്യസഭയ്ക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനം 6:20 പ്രകാരമാണ്: നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. യെശയ്യായുടെ പുസ്തകം 42:12 പ്രകാരമാണ്: ദൈവത്തിന് മഹത്വം ഏകുവിൻ, ദൈവത്തിന് മഹത്വമേകുവിൻ. അപ്പോഴേ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള കൽപ്പന വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കണം. നമ്മളിത് വായിച്ചു കേട്ട സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 17:11-19 തിരുവചനത്തെ കുറിച്ചുള്ള അത്തനേഷ്യസ് എന്ന വലിയ സഭാപിതാവിന്റെ വ്യാഖ്യാനം ഇപ്രകാരമാണ്: നന്ദി പ്രകാശിപ്പിക്കുന്നവനെ ഈശോ സ്നേഹിച്ചു, നന്ദി പ്രകാശിപ്പിക്കുന്നവനെ ഈശോ സ്നേഹിച്ചു, എന്നാൽ നന്ദിഹീനരായവരോട് ഈശോ കുപിതനായി, കാരണം അവർ തങ്ങളുടെ വിമോചകനെ അനുസ്മരിച്ചില്ല. ദൈവത്തെ സ്തുതിക്കാത്തത് ഓർമ്മക്കുറവാണ്, ദൈവത്തെ സ്തുതിക്കാത്തത് കഠിന ഹൃദയത്തിന്റെ അടയാളമാണ്. അപ്പോഴ് അത്രേഷ്യസ് പറയുകയാണ്, ഈശോ കുപിതനാവുന്ന കാരണം അവർ തങ്ങളുടെ വിമോചകനെ അനുസ്മരിച്ചില്ല, തങ്ങളെ സുഖപ്പെടുത്തിയവനേക്കാൾ ഉപരിയായി കുഷ്ഠരോഗത്തിൽ നിന്നുള്ള തങ്ങളുടെ സൗഖ്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു. യഥാർത്ഥത്തിൽ തിരിച്ചു വന്ന ദൈവത്തെ സ്തുതിച്ചവന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നൽകപ്പെട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനമാണ് അത്രേഷ്യസ് നൽകുക. തിരിച്ചു വന്ന് ദൈവത്തെ സ്തുതിച്ചവന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നൽകപ്പെട്ടു. ഈ സൗഖ്യം ലഭിച്ചവര് യഥാർത്ഥത്തില് നമ്മൾ ഓർക്കണം, ഈ 9 കുഷ്ഠരോഗികള്, യഹൂദരായ കുഷ്ഠരോഗികള്, അവര് മുമ്പോട്ട് പോകുന്നതിന് കാരണമുണ്ട്. കാരണം ലേവ്യരുടെ പുസ്തകത്തിലെ 14:10 കൃത്യമായിട്ട് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞത് പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവാനാണ്. പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പോകുന്ന അവസരത്തില് അവര് പുരോഹിതന്മാരുടെ അടുക്കൽ ചെല്ലും. പുരോഹിതന്മാര് കുഷ്ഠം മാറിയെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ 7 ദിവസം അവര് പാളയത്തിന് വെളിയിൽ വീണ്ടും താമസിക്കണം. അതുപോലെ തന്നെ 7-ാമത്തെ ദിവസം അവർ വന്ന് വീണ്ടും അവരുടെ ശരീരമെല്ലാം മുണ്ഡനം ചെയ്ത് രോമമെല്ലാം മാറ്റി വീണ്ടും അവർ രോഗത്തിൽ നിന്നും വിമുക്തമായി എന്ന കാര്യം തിരിച്ചറിഞ്ഞ് ബലിയർപ്പിക്കേണ്ടതായിട്ടുള്ള നിയമമുണ്ട്. അപ്പോഴേ യഥാർത്ഥത്തിൽ ഈ 9 യഹൂദര് ചെയ്യുന്നത് നിയമം അനുസരിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. വിജാതീയന് ഇത്തരത്തിലുള്ളൊരു നിയമമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവന് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. ഈ കാര്യം മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും നമ്മൾ ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6:6 നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം: ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹനബലിയല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ഈ ഒരു കാര്യം നിയമത്തിൽ നിന്ന് ഉയരാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ള പ്രവാചക വചനം ഉൾക്കൊള്ളാനായിട്ട് ഈ 9 യഹൂദരായിട്ടുള്ള സൗഖ്യമാക്കപ്പെട്ട കുഷ്ഠരോഗികൾക്ക് സാധിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 9:13 മത്തായിയുടെ സുവിശേഷം 12:7 ഇത് സൂചിപ്പിക്കുകയാണ്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം പോയി പഠിക്കുക. നമുക്ക് തെറ്റുപറ്റുന്നത് വചനം പൂർണ്ണമായിട്ട് നമ്മൾ സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു വചനം വെച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴേ നമുക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട്. ഈ 9 കുഷ്ഠരോഗികള് ഈ യഹൂദ നിയമ ആചാരങ്ങൾക്ക് അപ്പുറത്ത് തങ്ങളെ സുഖപ്പെടുത്തിയവന്റെ അടുക്കലേക്ക് വരാനായിട്ട് അവന്റെ കാൽക്കൽ വീഴാനായിട്ട് അവന് നന്ദി പറയാനായിട്ടുള്ള ഒരു ബാധ്യതയുണ്ടായിരുന്നു. നിയമത്തിൽ നിന്ന് ഉയരാനായിട്ടുള്ള ആ പ്രവാചക വചനങ്ങള് ഗ്രഹിക്കാനായിട്ട് ഈ 9 കുഷ്ഠരോഗികൾ സാധിക്കുന്നില്ല. എവിടെയാണ് അവർക്ക് തെറ്റുപറ്റുന്ന പ്രധാനമായിട്ട്? അതുപോലെ തന്നെ അലക്സാണ്ട്രിയയിലെ സിറിൽ പറയുന്നു:
നന്ദിഹീനമായ മറവിയിലേക്ക് വഴുതി വീണുകൊണ്ട് യഹൂദരായ 9 കുഷ്ഠരോഗികൾ ദൈവത്തെ മഹത്വപ്പെടുത്താനായി മടങ്ങി വരുന്നില്ല. നന്ദിഹീനമായ മറവിയിലേക്ക് വഴുതി വീണുകൊണ്ട് യഹൂദരായ 9 കുഷ്ഠരോഗികൾ ദൈവത്തിന് മഹത്വമർപ്പിക്കാനായി മടങ്ങി വരുന്നില്ല. ഇസ്രായേൽ കഠിനഹൃദയരും തീർത്തും നന്ദിഹീനരുമാണ് ഇതുവഴിയായി ഈശോ കാണിക്കുകയാണ്. ഇസ്രായേൽ കഠിനഹൃദയരും തീർത്തും നന്ദിഹീനരുമാണെന്ന് ഇതുവഴിയായി അവൻ കാണിക്കുന്നു. ഇന്നത്തെ ഈ തിരുവചനങ്ങൾ, ഈ തിരുവചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, പ്രത്യേകിച്ചും മറ്റ് തിരുവചനങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ധ്യാന വിഷയമാക്കേണ്ട വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് സൂചിപ്പിച്ചിട്ടുള്ള ഈ വചനങ്ങൾ, അതായത് ലൂക്കായുടെ സുവിശേഷത്തിലെ അനേകം അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോഴേ ആ അത്ഭുതങ്ങളോടുള്ള അത്ഭുതങ്ങൾ സ്വീകരിച്ചവരുടെ പ്രതികരണവും അത് കണ്ടവരുടെ പ്രതികരണവും ഞാൻ നമ്മൾ കേട്ടതാണ് തിരുവചനങ്ങളിലൂടെ. ലൂക്കായുടെ സുവിശേഷം 5:25 ലൂക്കായുടെ സുവിശേഷം 5:16 13:13 അതുപോലെ തന്നെ അവരുടെ പുസ്തകം 3:8-9 അവരുടെ പുസ്തകം 4:21 ലൂക്കായുടെ സുവിശേഷം 18:43 ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? ഏതെങ്കിലും ഒരു അവയവത്തിന്റെ സൗഖ്യത്തിന്റെ മുമ്പിലുള്ള പ്രതികരണമാണിത്. തളർവാദ രോഗിയുടെ തളർവാദം മാറുന്നു, അന്ധന്റെ കണ്ണിന് കാഴ്ച ലഭിക്കുന്നു, കൂനുണ്ടായിരുന്ന വ്യക്തിയുടെ നട്ടെല്ലെന്ന് വരുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു അവയവത്തിന് കർത്താവ് സൗഖ്യം നൽകിയപ്പോഴുണ്ടായ പ്രതികരണമാണെങ്കിൽ മനുഷ്യവംശത്തെ മുഴുവൻ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന, മനുഷ്യവംശത്തെ മുഴുവൻ മരണത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന ദൈവത്തിന്റെ മഹനീയമായിട്ടുള്ള ആ വലിയ പ്രവൃത്തിക്ക് എന്തുമാത്രം നന്ദി, സ്തുതി, ആരാധന, മഹത്വം നൽകുവാനായിട്ട് മനുഷ്യവംശം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിൽ സൂക്ഷിക്കണം. 10 കുഷ്ഠരോഗികളുടെ ത്വക്ക് സുഖപ്പെട്ടപ്പോഴേ ആ കുഷ്ഠരോഗികൾ തിരിച്ചു വന്ന് നന്ദി പറയാത്തതിനെയാണ് കർത്താവ് ഇവിടെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ ഓർക്കണം. അപ്പോഴേ എത്രയോ അധികമായിട്ട് കർത്താവ് വേദനിക്കുന്നുണ്ട് തന്റെ മഹനീയമായിട്ടുള്ള പ്രവൃത്തി. ഇതേക്കുറിച്ച് കാറ്റിക്കിസം കാത്തലിക് ചർച്ച് 2649 നമ്പറിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും: ഡോക്സോളജി, ദ പ്രൈസ് ഓഫ് ഗോഡ് അറൈസസ് ഫ്രം ദിസ് മാർവലസ് വർക്ക് ഓഫ് ദ ഹോൾ ഇക്കോണമി ഓഫ് സൽവേഷൻ. രക്ഷാകരമായിട്ടുള്ള പ്രവർത്തിക്കാണ് ഡോക്സോളജി. പ്രധാനമായിട്ടും ഡോക്സോളജികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നുള്ളതാണ്. ഇത് ദൈവത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള മഹനീയമായിട്ടുള്ള പ്രവൃത്തിക്കുള്ള സ്തുതിപ്പാണ്. ഇതിന് 2000 ചരിത്രമില്ലെന്ന് നമ്മൾ ഓർക്കണം. ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ള ഈ ഒരു ഡോക്സോളജി, ഈ ഒരു ദൈവസ്തുതി, അതിന് 2000 ചരിത്രമില്ല. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ചും പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലാണ് ഈ സ്തുതിപ്പ് നമ്മൾ കാണുന്നത്. ഫിലിപ്പിയിലെ സഭയ്ക്കെഴുതിയ ലേഖനം 2:6-11 തിരുവചനങ്ങളിലും പൗലോസ് സഭയ്ക്കെഴുതിയ ലേഖനം 1:15-20 തിരുവചനങ്ങളിലും എഫേസ്യ സഭയ്ക്കെഴുതിയ ലേഖനം 5:14 തിരുവചനങ്ങളിൽ തിമോത്തിയോസ് എഴുതിയ 1 3:16 6:15-16 വചനങ്ങള്, തിമോത്തിയോസ് 2:11 വചനങ്ങള്. അപ്പോഴേ പുതിയ നിയമ കാലഘട്ടത്തില് 1-ാം നൂറ്റാണ്ടിൽ മാത്രം ആരംഭിച്ച ഒരു ഡോക്സോളജി, അതിന്റെ പിന്നിലുള്ള പ്രചോദനം, ചൈതന്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ്, രക്ഷാകരമായ പ്രവൃത്തിയാണ്, അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭ. ഈ സഭയ്ക്ക് നിരന്തരം നന്ദി പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്ന്
നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടാണ് നിരന്തരമായിട്ട് സ്തുതിക്കാനായിട്ട് മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കാത്തത്? യാക്കോബിന്റെ ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 13 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. നിങ്ങളിടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അപ്പോഴേ ഈ യോഗ്യത, നിരന്തരമായിട്ടുള്ള യോഗ്യത, ദൈവത്തെ സ്തുതിക്കാനുള്ള യോഗ്യതയ്ക്ക് തടസ്സം നിൽക്കുന്നത് നമ്മുടെ പാപമാണ്. പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുകയില്ല എന്നുള്ളത് തിരുവചനമാണ്. എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി? ഇന്ന് നമ്മൾ വായിച്ചു കേട്ട 3-ാമത്തെ വായനയില് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, തെസ്സലോനിക്കായിലെ സഭയ്ക്കെഴുതിയ ലേഖനം 1 തെസ്സലോനിക്കാ 2:1-12 തിരുവചനങ്ങളില് ഇപ്രകാരമാണ്: തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമാമിതം ജീവിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു. തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമാമിതം ജീവിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിപ്പിക്കുകയും ചെയ്തു. ദൈവത്തിന് യോഗ്യമായിട്ട് ജീവിക്കുവാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്വർഗസ്സനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണരാകുവിൻ. ഈ പരിപൂർണത എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സുവിശേഷത്തിന് അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ്. നമ്മൾ ഇന്ന് കേട്ട പ്രകീർത്തനത്തില്, വ്യാഖ്യാന ഗീതത്തില്, ദൈവരാജ്യത്തിന്റെ ഭാഗമാകുന്ന വ്യക്തി ശിശുക്കൾക്ക് തുല്യമാവണം. ശിശുക്കൾക്ക് തുല്യമായി നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ ദൈവരാജ്യ അനുഭവത്തിൽ നമ്മൾ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, തെസ്സലോനിക്കാ സഭയ്ക്ക് 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമാമിതം ജീവിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു. നമുക്ക് നിരന്തരമായിട്ടുള്ള ഈ സ്തുതിപ്പില്, ആരാധനയില്, മഹത്വത്തില് പങ്കുചേരാൻ സാധിക്കുന്നില്ല എന്ന് ഒരു ക്രിസ്ത്യാനി തെളിയിക്കുമ്പോഴ് അവന് അയോഗ്യതയുണ്ടെന്ന് കാണിക്കുകയാണ്. ഈ ദൈവസ്തുതിപ്പിന് ഞാൻ യോഗ്യനല്ല എന്ന് തെളിയിക്കുകയാണ്. ഇത് മലാഖമാരുടെ സ്തുതിപ്പാണ്, റോവേന്മാരുടെ, ശ്രാപ്പേന്മാരുടെ ഗണങ്ങള് ഈ ആരാധന നടക്കുന്ന സമയത്ത്, വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് നിരന്തരമായി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്തുതിപ്പിൽ എനിക്ക് സഭാംഗം നിലയിൽ പങ്കുചേരാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്നിൽ പാപമുണ്ട്, എന്നിൽ അപരാധമുണ്ട്, എന്നിൽ കടമുണ്ട് എന്ന് തെളിയിക്കുകയാണെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. പ്രത്യേകമായിട്ട് നമ്മുടെ കുർബാനയില് നിരന്തരമായിട്ട് ഉള്ള പ്രാർത്ഥന ഇതാണ്: ഞങ്ങളെ യോഗ്യരാക്കണമേ, നിന്നെ സ്തുതിക്കാനായിട്ട്, ആരാധിക്കാനായിട്ട്, മഹത്വപ്പെടുത്താനായിട്ട് എന്നെ യോഗ്യനാക്കണമേ എന്നുള്ളതാണ്. വിശുദ്ധ കുർബാന കരങ്ങളിൽ എടുത്തുകൊണ്ട് കാർമികൻ പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്: ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നാണ്. എപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും. എന്തിനാണ് എപ്പോഴും സ്തുതിക്കുന്നത്? ഞാൻ ആവർത്തിക്കുകയാണ്, സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു അവയവത്തിന് സൗഖ്യം നൽകിയപ്പോൾ ഉണ്ടായ സ്തുതിപ്പ് മഹത്വം നമ്മൾ കാണുകയാണ്. അത് കാണുന്നവര് സ്തുതിക്കുന്നതായിട്ട്, മഹത്വപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുവെങ്കിൽ ഈ രക്ഷാകര ചരിത്രം, ഈ രക്ഷാകരമായ പ്രവൃത്തി അത് ഓർമ്മിക്കാത്തത് കൊണ്ടല്ലേ തിരുസഭാ അംഗങ്ങളായ നമ്മൾ സ്തുതിക്കാത്തത് എന്ന് കാത്തിക്കിസ്തു കാത്തലിശേഷ 2641-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഈ മാർവലസ് വർക്ക് എന്താണ്? ദ അൺഹേർഡ് ഓഫ് ഇവന്റ് ദാറ്റ് ഗോഡ് അക്കംപ്ലിഷ്ഡ് ഇൻ ഹിസ് സൺ. എന്തിനാണ് ഡോക്സോളജി? എന്തിനാണ് സഭ നിരന്തരമായിട്ട് സ്തുതി പറയുന്നത്? അൺഹേർഡ് ഓഫ് ഇവന്റ്, ഒരിക്കലും കേൾക്കാത്ത സംഭവമാണ്.
ഈ സംഭവം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവം ഗോഡ് അക്കംപ്ലിഷ്ഡ് ഇൻ ഹിസ് സൺ ഹിസ് ഇൻകർണേഷൻ ഹിസ് ഡെത്ത് വിച്ച് കോൺക്വേർഡ് ഡെത്ത് ഹിസ് റിസറക്ഷൻ ആൻഡ് അസെൻഷൻ ടു ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ഫാദർ. ഇതിനാണ് നമ്മൾ ദേവാലയത്തിൽ ഒന്നിച്ചുചേരുന്നത്. ഈ കാര്യം തിരിച്ചറിയുന്നവരാണ് സ്തുതിക്കേണ്ടത്. ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചുവെന്ന്, ഈശോ മരിച്ചുവെന്ന്, ഈ തന്റെ മരണത്തിലൂടെ മരണത്തെ പരാജയപ്പെടുത്തിയെന്ന്, തന്റെ ഉത്ഥാന അതുപോലെ തന്നെ പിതാവിന്റെ വലതുവശത്ത് അവൻ ഇരിക്കുന്നു, അവൻ അധികാരമുള്ളവനായിട്ടിരിക്കുന്നു. ഈ കാര്യത്തിനാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുർബാന ക്രമത്തില് ഈശോയുടെ മനുഷ്യാവതാരത്തെ നമ്മൾ പങ്കുചേരുകയാണ്, ഈശോയുടെ രഹസ്യ ജീവിതം നമ്മൾ പങ്കുചേരുകയാണ്, ഈശോയുടെ പരസ്യ ജീവിതം നമ്മൾ പങ്കുചേരുകയാണ്, ഈശോയുടെ പീഡാസഹനത്തിലെ മരണത്തിലെ ഉത്ഥാനത്തിലെ സ്വർഗാരോഹണത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. ക്ലോസ് തപിക്കുന്ന ലേഖനത്തിലൂടെ പൗലോസ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മാമോദീസ മുങ്ങുന്ന ഒരു വ്യക്തി തന്നോട് തന്നെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ഈശോയോടൊപ്പം പിതാവിന്റെ വലതുവശത്ത് ഇരിക്കുന്ന ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. ഇത് മറക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കാത്തത്, ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് സ്തുതിക്കാത്തത്. എത്രയധികം കർത്താവ് വേദനിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഇന്ന് നമ്മള് കേട്ടല്ലോ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങള്. അത്തനേഷ്യസ് പറയുന്നു, യഥാർത്ഥത്തിൽ തിരിച്ചു വന്ന് ദൈവത്തെ സ്തുതിച്ചവന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നൽകപ്പെട്ടു. ഓരോ കുർബാനയിലും നമുക്ക് കൂടുതലായിട്ട് നൽകപ്പെടുകയാണ്. ഈശോ തന്നെ പറഞ്ഞല്ലോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 9 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം മാത്രമാണ് ലഭിച്ചതെങ്കില് ഈ സൗഖ്യം കിട്ടിയവൻ തിരിച്ചുവന്ന് ദൈവത്തിന്റെ കാൽക്കൽ വീണ്, ഈശോയുടെ കാൽക്കൽ വീണ് ഈശോയെ ആരാധിച്ച് ഈശോയെ സൃഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറയുമ്പോൾ അവന് രക്ഷ ലഭിക്കുകയാണ്, രക്ഷയുടെ അനുഭവം ലഭിക്കുകയാണ്. ഈ നന്ദി പറയുന്നവർക്ക് മാത്രമേ ഈ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വീഴ്ചകൾക്കെല്ലാം നമുക്ക് മാപ്പ് ചോദിക്കാം. നമുക്ക് സ്തുതിപ്പിന് ദൈവത്തെ സ്തുതിച്ചിട്ടില്ല എങ്കില്, ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ സ്തുതിപ്പിന് വന്നിരിക്കുന്ന കുറവുകളെല്ലാം നികത്തുന്ന ഒരു ജീവിതമായിരിക്കണം ഇനി നമ്മൾ നടത്തേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. പ്രത്യേകമായിട്ട് നമുക്ക് മാപ്പ് ചോദിക്കാം ദൈവത്തെ സ്തുതിക്കാത്ത ആളുകൾക്ക്. നമുക്കറിയാം ഈ സഭയുടെ നിരന്തരമായ സ്തുതിപ്പ്, ഒരു വ്യക്തി സഭയിലെ ഒരംഗം സ്തുതിക്കുമ്പോൾ അത് ഈശോയുടെ സ്തുതിപ്പാണ്, അത് പരിശുദ്ധാത്മാവിന്റെ സ്തുതിപ്പാണ്, അത് പരിശുദ്ധ അമ്മയുടെ സ്തുതിപ്പാണ്, അത് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയുള്ള സ്തുതിപ്പാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. സഭയിലെ ഒരംഗം നടത്തുമ്പോൾ അതാണ് ആരാധനക്രമ പ്രാർത്ഥനയുടെ പ്രത്യേകത. പ്രത്യേകിച്ചും യാമപ്രാർത്ഥനകളില് 7 യാമങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരമായിട്ടുള്ള നന്ദി സ്തുതി ആരാധന മഹത്വമാണ്. ഈ കാര്യം ഓർക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് സാധിക്കട്ടെ. സഭയുടെ യാമങ്ങളിലുള്ള പ്രാർത്ഥനകൾ, ഒരു നമുക്കറിയാം 7 യാമങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ യാമങ്ങളിലുമുള്ള സഭയുടെ നന്ദിയാണ്, സ്തുതിയാണ്, ആരാധനയാണ്, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയുള്ള നന്ദി സ്തുതി ആരാധന മഹത്വം ആണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. നമ്മൾ രക്ഷിക്കപ്പെട്ടോ, നമ്മൾ പൂർണ്ണമായിട്ടും പാപത്തിൽ നിന്ന് വിമോചിതമായോ, നമ്മൾ നിത്യമായ ജീവിതത്തിന്റെ ആ ഒരു ആസ്വാദനത്തിലാണോ അനുഭവത്തിലാണോ എന്ന് ആത്മശോധന ചെയ്യാനും അതിനനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനും സ്തുതിക്കാനും നമുക്ക് സാധിക്കട്ടെ. നോക്കി ബലിയിലൂടെ സാക്രിഫൈസ് ഓഫ് പ്രൈസ് എന്നാണ് പറയുക. കാത്തലിക് ചർച്ചില് യുക്കരിസ്റ്റ് എന്ന് പറയുന്ന ടൈറ്റിലില് ഇക്കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. യുക്കരിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം നന്ദി എന്നാണ്, നന്ദി പ്രകാശനമാണ്. എവ്കരിസ്റ്റോ, ഐ ഗീവ് താങ്ക്സ്, എവ്കരിസ്റ്റെയിൻ, ടു ഗീവ് താങ്ക്സ്. അപ്പോൾ ഇത് സാക്രിഫൈസ് ഓഫ് പ്രൈസ് ആണ്. ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സാക്രിഫൈസ് ഓഫ് പ്രൈസ് ആണ്, സ്തുതിയുടെ ബലിയാണ്. ഇത് നിരന്തരമായിട്ടുള്ള സഭയുടെ ഒരു ബലിയാണെന്നുള്ള കാര്യം പ്രത്യേകമായി ഓർത്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടി സ്തുതി നന്ദി ആരാധന.